ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം അജിത്തിന്റെ മൂന്ന് സിനിമകളുടെ അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ് ഇന്നലെ മുപ്പത്തി രണ്ട് ഇയേഴ്സ് ഓഫ് അജിത്ത് പ്രമാണിച്ച് അജിത്തിന്റെ ഇനി തിയേറ്ററുകളിലേക്ക് താന്നിരിക്കുന്ന രണ്ട് വമ്പൻ തമിഴ് സിനിമകളായ വിടായർച്ചി ഗുഡ് ബൈഡ് അഗളി എന്നീ സിനിമകളുടെ ഏറ്റവും പുതിയ പോസ്റ്റേഴ്സ് റിലീസായിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ റൂമറുകൾ ഉണ്ടായിരുന്ന അജിത്തിന്റെ പ്രശാന്ത് നീൽ സിനിമ ഇപ്പോഴും ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നൊരു അപ്ഡേറ്റ് ആണ് ഇന്ന് വന്നിരിക്കുന്നത് ഇനി സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായിട്ടാണ് ആരാധകർ കാത്തിരിക്കുന്നത് രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന തളപതി സിക്സ്റ്റി നയൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കേട്ടാണല്ലോ വിജയ് ആരാധകർ കാത്തിരിക്കുന്നത് ഇന്നിപ്പോഴിതാ സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ വിജയ് ചിത്രത്തിൽ മമിത ബൈജു കൂടി ഒരു പ്രധാനപ്പെട്ട എന്നാണ് റിപ്പോർട്ട് എച്ച് വിനോദിൻ്റെ സംവിധാനത്തിൽ സമന്ത നൈകവേഷത്തിലെത്തുന്ന വിജയ് ചിത്രത്തിൻ്റെ പ്രഖ്യാപനമെല്ലാം തന്നെ ഗോട്ടിന്റെ റിലീസിന് ശേഷം ഉണ്ടാകുമതാണ് ദേവര ജൂനിയർ എൻ ഡി ആർ നയകനെത്തുന്ന സെപ്റ്റംബർ ഇരുപത്തിയേഴിന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയാണ് ചിത്രത്തിലെ സെക്കൻഡ് സിംഗിൾ നാളെ പുറത്തു വരികയാണ് ജൂനിയർ എൻ ഡി ആറ് ജാൻവി കപൂർ സൈഫ് അലിഖാൻ തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമയിലെ രണ്ടാമത്തെ ഗാനം നാളെ ഓഗസ്റ്റ് അഞ്ചാം തീയതി വൈകിട്ട് അഞ്ച് നാലിനായിരിക്കും റിലീസ് ചെയ്യുക സൂപ്പർ സിന്ദഗി ധ്യാൻ ശ്രീനിവാസൻ നയകനെത്തുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ അടുത്ത ധ്യാൻ ശ്രീനിവാസൻ സിനിമയാണ് ധ്യാനിനോടൊപ്പം മുകേഷ് കൂടി ഒരു പ്രധാനപ്പെട്ട റോളിൽ എത്തുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇന്ന് റിലീസ് ആയിരിക്കുകയാണ് ചിത്രം ഈ ആഴ്ച ഓഗസ്റ്റ് ഒൻപതാം തീയതി എത്തുമെന്നാണ് ഏറ്റവും പുതിയ ഒഫീഷ്യൽ അപ്ഡേറ്റ് മഹാരാജ് ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ വിജയ് സേതുപതിയുടെ നൂറുകോടി സിനിമയാണല്ലോ ചിത്രത്തിന്റെ മലയാളം ടെലിവിഷൻ സംരക്ഷണ അവകാശം കൈരളി ടി വി സ്വന്തമാക്കിയിരിക്കുകയാണ് ഓണം പ്രമാണിച്ച സിനിമ ടെലിവിഷൻ പ്രീമിയർ ചെയ്യുന്നതാണ് നമ്മുടെ മലയാളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന മറ്റൊരു അന്യഭാഷാ സിനിമയാണ് തെലുഗു സിനിമയായ ഗുണ്ടൂർക്കാരം മഹേഷ് ബാബു നയികണെത്തുന്ന ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ സൂര്യ ടിവിയുടെ പ്രൊമോ വീഡിയോ വന്നിരിക്കുകയാണ് ഈ മാസം അവസാനത്തോടെ അതല്ലെങ്കിൽ സെപ്റ്റംബറിൽ സിനിമ ടെലിവിഷൻ പ്രീമിയർ ചെയ്യുന്നതാണ് ഈ ആഴ്ച ഓഗസ്റ്റ് ഒൻപതിന് തിയേറ്റർ റിലീസ് തീയതി നേരത്തെ പ്രഖ്യാപിച്ച ഭാവന ചിത്രമാണല്ലോ ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഷാജി കൈലാസിന്റെ ഹണ്ട് സിനിമ ഇപ്പോഴത്തെ റിലീസ് തീയതി മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് പുതിയ റിലീസ് തീയതി അപ്ഡേറ്റ് പ്രകാരം ഈ ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി ആയിരിക്കും ഹണ്ട് തിയേറ്ററുകളിലേക്ക് എത്തുക ടർബയ്ക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന മമ്മൂട്ടി ചിത്രമാണല്ലോ ബസൂക്ക സിനിമ ഇപ്പോൾ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നത് കൂടുതൽ പ്രേക്ഷകർ ഇനിയും സംശയത്തോടെ ഉറ്റുനോക്കുന്ന ചോദ്യമാണ് മമ്മൂട്ടി ജീവി കൂട്ടുകെട്ടിൽ വരാനിരിക്കുന്ന സിനിമയിലെ രണ്ട് ദിവസത്തെ ചിത്രീകരണം കൂടി ഇനി ബാക്കിയുണ്ട് എന്നും അത് മമ്മൂട്ടി ജീവി എം കോമ്പിനേഷൻ സീൻസാണ് എന്നും ആ രംഗങ്ങൾ നിലവിലെ ചിത്രീകരണം നടക്കുന്ന മമ്മൂട്ടി എത്തുന്ന ജീവിയും സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്ക് ശേഷം നടക്കുമെന്നാണ് റിപ്പോർട്ട് ഒക്ടോബർ മാസത്തോടെ സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ബസൂക അപ്ഡേറ്റുകൾ കേട്ട്